മുതലപ്പുഴയിലെ പ്രശ്നങ്ങൾക്ക് ഒന്നര വർഷത്തിനകം ശാശ്വത പരിഹാരം കാണുമെന്ന് നിയമസഭയിൽ സർക്കാരിന്റെ ഉറപ്പ്. നിയന്ത്രണ മുന്നറിയിപ്പ് അവഗണിച്ച് മത്സ്യബന്ധനത്തിന് പോകുന്നതാണ് അപകട കാരണമെന്നും കടൽ ശാന്തമാക്കാൻ സർക്കാരിന്റെ കയ്യിൽ മോശയുടെ വടിയില്ലെന്നും മന്ത്രി സജി ചെറിയാൻ പറഞ്ഞു. കരാർ ലംഘനം നടത്തിയതിൽ അദാനിക്കെതിരെ നടപടിയെടുക്കാത്ത സർക്കാരിന്റെ അനാസ്ഥയാണ് അപകടങ്ങൾക്ക് കാരണമെന്നായിരുന്നു പ്രതിപക്ഷ വിമർശനം. മുതലപ്പുഴയിലെ അപകടങ്ങൾക്കും അപകട മരണങ്ങൾക്കും സർക്കാരിനെയും അദാനി ഗ്രൂപ്പിനെയും ഒരുപോലെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് പ്രതിപക്ഷം ഇന്ന് വിഷയം സഭയിൽ ഉന്നയിച്ചത്. കരാർ പ്രകാരമുള്ള ധാരണകൾ പാലിക്കാൻ അദാനി ഗ്രൂപ്പ് തയ്യാറായില്ലെങ്കിൽ സർക്കാർ ഇടപെടണമെന്ന് എം വിൻസെന്റ് എം എൽ എ. കരാർ പ്രകാരം അദാനി ഗ്രൂപ്പ് ഡ്രഡ്ജിംഗ് പൂർത്തിയാക്കിയില്ലെങ്കിൽ അവരെ കൊണ്ട് പൂർത്തീകരിക്കാനുള്ള ഇച്ഛാശക്തി ഗവൺമെന്റ് ഉണ്ടാകണം സാർ. നിങ്ങളും അവരും തമ്മിലുള്ള ഒത്തുകളിയാണോ സാർ ഈ നടക്കുന്നത്? മുതലപ്പുഴയിൽ സർക്കാർ ആത്മാർത്ഥ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടെന്ന് മന്ത്രി സജി ചെറിയാൻ. അപ്പോഴും ശാശ്വത പരിഹാരത്തിന് ഇനിയും ഒന്നര വർഷം കാത്തിരിക്കണമെന്ന് മന്ത്രി. 2021 അഞ്ചാം മാസം ഗവൺമെന്റ് 7ാം മാസം മുതൽ നമ്മൾ തുടങ്ങിയ ഈ പ്രവർത്തനം ഒരു 15 വർഷം കൊണ്ട് ചെയ്യേണ്ട കാര്യം ഈ സമയത്തുള്ളിൽ നമ്മൾ ചെയ്തു എന്നുള്ള വസ്തുത ദയവായിട്ടൊന്ന് അംഗീകരിക്കാതെ എന്തെല്ലാം വിമർശനം ഞാൻ അംഗീകരിക്കാൻ കേൾക്കാൻ തയ്യാറാണ്. പക്ഷേ വിമർശനത്തിന് കേൾക്കുന്നതിന് ഒരു ഭയമുള്ള ആളല്ല. പക്ഷേ നമ്മൾ ചെയ്യാഞ്ഞിട്ടല്ല, നമ്മൾ അതിന്റെ കൂടെ നിൽക്കുകയാണ്. പട്ടിണി അകറ്റാൻ കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികൾ പിഴഞ്ഞു വീണിട്ടും സർക്കാർ നിസ്സംഗരായി നോക്കി നിൽക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവും കുറ്റപ്പെടുത്തി. സാർ, തീരപ്രദേശത്ത് ഭയങ്കര ഐശ്വര്യവും സമൃദ്ധിയും ഒന്നും അല്ല എന്ന് അങ്ങേക്ക് അറിയാം. കടലിൽ പോകരുതെന്ന് പറയാണ്, നിരന്തരമായ മുന്നറിയിപ്പാണ്. കടലിൽ പോയില്ലെങ്കിൽ വീട് പട്ടിണിയാണ് സാർ. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചതോടെ പ്രതിപക്ഷം സഭയിൽ നിന്നിറങ്ങിപ്പോയി. റിപ്പോർട്ടർ തിരുവനന്തപുരം.